വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ എന്നറിയോ? ഒരു കൊലപാതകം നടക്കുമ്പോൾ ആയുധങ്ങളുമായി ഇറങ്ങാൻ ഇസ്ലാം നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല. ക്ഷമിക്കാനാണ് പറഞ്ഞത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളെയും കൂട്ടി കടന്നു വരികയാണ് എന്റെ ചെറുപ്പക്കാരാ. ഈ ഒരു സംഭവം നിങ്ങൾ മറന്നുപോകരുത്. എന്റെ ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ചോര കുടിച്ച് ഇവിടെ ഭിന്നിപ്പം ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ക്ഷമയാണ് നമ്മുടെ മുഖമുദ്ര. ക്ഷമിക്കാനാണ് പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിച്ചത്. ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും വലിയ പീഡനങ്ങളുടെ കഥകൾ, ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളുടെ നൂലാമാലകൾ അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അനുഭവിച്ചിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഈ വർഷം ഉംറ ചെയ്യണമെന്ന താല്പര്യത്തോടെ സ്വഹാബാക്കളോട് പറഞ്ഞു, എന്റെ സ്വഹാബാ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. കഅബയിൽ ചെന്ന് ഉംറ ചെയ്യുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പോയി ഉംറ ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അങ്ങ് മക്കയിലേക്ക് കടന്നു വരികയാണ്. 4000 ജില്ലാനം സ്വഹാബാക്കളുണ്ട്. ഇതെപ്പോ വരുന്നതെന്നറിയോ? ബദർ യുദ്ധം വിജയിച്ചവരാണ് മുസ്ലിമീങ്ങൾ. മക്കാരുമായി ശക്തമായി യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിൽ വിജയശ്രീയാളിതരായി വിജയത്തിന്റെ പതാക ആകാശലോകത്ത് വെന്നിക്കൊടി പറപ്പിച്ചവരാണ് മുസ്ലിമീങ്ങൾ. ആ 4000 സ്വഹാബാക്കളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കടന്നു വരികയാണ് ഉംറ ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് മഹാനായ ഉസ്മാൻ തങ്ങളെ പറഞ്ഞേക്കുന്നത്, മക്കാരായ മുശ്രിക്കീങ്ങളുടെ തീരുമാനം എന്തെന്നറിയാൻ. എന്നാൽ ഉസ്മാൻ തങ്ങളെ ബന്ദിയാക്കുകയാണ് മക്കാരായ മുശ്രിക്കീങ്ങൾ ചെയ്തത്. നബി തങ്ങളെ ഹുദൈബിയിൽ എത്തിയപ്പോ മക്കാരായ മുശ്രിക്കീങ്ങൾ വന്നിട്ട് തടയുകയാണ്, ഉംറ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല, ഉംറ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല, നേരെ തിരിച്ചു മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ നബി തങ്ങളൊന്ന് വിരലനക്കിയാൽ 4000 ആളുകൾ മരിക്കാൻ തയ്യാറായി. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് രക്തസാക്ഷിയായി ഷഹീദായി പാറിപ്പറന്ന് കടന്നു പോകാൻ താല്പര്യത്തോടെ യുദ്ധത്തിന് കൊതിച്ചു നിൽക്കുന്ന സഹാബാക്കള്, എന്തും ചെയ്യാൻ തൽപരരായ 4000 വാളൂരിപ്പിടിച്ച സഹാബാക്കൾ ഉണ്ടാകുമ്പോ നബി തങ്ങള് പറഞ്ഞു, സമാധാനായിട്ടിരിക്കും. സഹാബാക്കൾക്കൊക്കെ ഒന്ന് രോമൊക്കെ ഒന്ന് എണീറ്റു. അവര് പറഞ്ഞു, നബിയെ, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ്, ഉംറ ചെയ്യാൻ വന്നവരാണ്, ഞങ്ങൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോവില്ല, ഉംറ ചെയ്യാതെ തിരിച്ചു പോവില്ല. സഹിൽ എന്ന് പറയുന്ന ഒരാളെ സന്ധിക്ക് വേണ്ടി പറഞ്ഞേക്കുകയാണ്. സഹിൽ എന്ന് പേരുള്ള ഒരു മുശ്രിഖിനെ നബി തങ്ങളുമായി സന്ധി ചെയ്യാൻ. എന്താണ് സന്ധി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി തങ്ങൾ എഴുതി കൊടുത്തു കേൾക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള കാസർഗോട്ടിലെ സ്നേഹനിധികളായ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് എഴുതാൻ പറഞ്ഞു അലി തങ്ങളോട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാകരനും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് എഴുതാൻ പറഞ്ഞപ്പോ സഹല് പറയാണ്, റഹ്മാനെയും റഹീമിനെയും ഞങ്ങൾക്കറിയില്ല, ബിസ്മില്ല എന്ന് എഴുതിക്കോ. നിങ്ങളെ റഹ്മാനും റഹീമൊന്നും ഞങ്ങൾക്കറിയില്ല, ബിസ്മില്ല എന്ന് എഴുതിക്കോ. എഴുതിയതിനെ വെട്ടി, റഹ്മാനും വെട്ടി, റഹീമും വെട്ടി, ബിസ്മില്ല എന്നാക്കി. വിധങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. അടുത്തത്, മിൻ മുഹമ്മദിർ റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദാണ് എഴുതുന്നത്. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്നെഴുതിയാൽ മതി, റസൂലുള്ള എന്നത് വേണ്ട. നിങ്ങൾ റസൂലാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കൂടെ വരൂലേ? നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് മിൻ മുഹമ്മദ് റസൂലില്ല എന്ന് വേണ്ട, മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്നെഴുതിയാൽ മതി. അലിയിനോട് വെട്ടാൻ പറഞ്ഞപ്പോ ആ റസൂലുള്ള എന്നത് വെട്ടാൻ പറഞ്ഞപ്പോ അലി തങ്ങളുടെ കൈകൾക്ക് ധൈര്യം വന്നില്ല. എങ്ങനെയാണ് റസൂലുള്ള എന്നൊരു പദം വെട്ടിപ്പോകുന്നത്? ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് റസൂലുള്ള എന്ന് പറഞ്ഞ വാക്കിന്റെ മുകളിൽ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നത്? അലി പറഞ്ഞു, നബിയെ എനിക്ക് പറ്റൂല, നബിയെ എനിക്ക് പറ്റൂല. അവസാനം അള്ളാഹുവിന്റെ ഹബീബ് നിർബന്ധിപ്പിച്ചപ്പോ മഹാനായ അലി തങ്ങൾക്ക് വെട്ടേണ്ടി വന്നു. എന്നിട്ട് തീരുമാനം എന്താ? മദീനയിൽ നിന്ന് ഇസ്മദീനയിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് കടന്നു വന്നാൽ അവരെ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാൽ, മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പാടില്ല, പറഞ്ഞേക്കണം. കേൾക്കുന്നുണ്ടോ? അവിടെ സ്ക്രീൻ ഉണ്ടാ? അതെല്ലാരും അങ്ങോട്ട് നോക്കുന്നല്ലേ? ഞാൻ വിചാരിക്കുന്നത് എല്ലാരും അങ്ങോട്ട് നോക്കുന്നു.
മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്മാറി മക്കയിലേക്ക് കടന്നു വന്നാൽ, മക്കയിലേക്ക് കടന്നു വന്നാൽ അവരെ സ്വീകരിക്കും, ഞങ്ങളവരെ കൈയും നീട്ടി സ്വീകരിക്കും. എന്നാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഒപ്പുവെക്ക്, ഒപ്പു ചെയ്തു. നിങ്ങൾ ആലോചിച്ചേ, ഇങ്ങനെ ഒരു ഒപ്പിന് നിങ്ങൾ തയ്യാറാവോ? നബി തങ്ങൾ തയ്യാറാവാണ്, കുഴപ്പമില്ല. മുസ്ലിമായിട്ട് വന്നവരെ നിങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കൂല, എന്നാൽ ഞങ്ങൾ ആളിൽ നിന്ന് വന്ന നിങ്ങൾ സ്വീകരിച്ചോളി, ഒപ്പിട്ടുകൊടുത്തു. പിന്നെ അടുത്ത വാഗ്ദാനം, 10 വർഷത്തോളം ഉംറ ചെയ്യാൻ നിങ്ങൾ വരാൻ പാടില്ല. 10 വർഷക്കാലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ പാടില്ല. വീണ്ടും ഒപ്പു ചെയ്തു, ഒപ്പുവെച്ചു കൊടുത്തു. അപ്പോഴാണ് സഹിൽ എന്ന് പറയുന്ന, ഒപ്പുവെക്കുന്ന, സന്ധി ചെയ്യുന്ന ഒരാളുടെ ആ സഹോദരന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ച ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. കൈകാലുകളിൽ ചങ്ങലയുണ്ട്. അബൂജന്തൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൈകളിൽ ചങ്ങലക്കെട്ടുകളുണ്ട്. എവിടെയോ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ശത്രുക്കളോട് പോരാടി കൈകാലുകളിലുള്ള ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ഹബീബിന്റെ സമീപത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങയുടെ കൂടെ മദീനയിലേക്ക് കടന്നു വരികയാണ് നബിയെ, എന്നെയും താങ്കൾ മദീനയിലേക്ക് കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ശത്രുക്കളുടെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ശത്രുക്കളുടെ പരീക്ഷണം സഹിക്കാൻ കഴിയുന്നില്ല, ജയിൽ പുള്ളിയാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയാണ് റസൂലേ, എന്റെ ശരീരത്തിലുള്ള അടികളുടെ പാടുകൾ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങയുടെ കൂടെ കടന്നു വരട്ടെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോ അവിടെയുള്ള സ്വഹാബാക്കളുടെ കണ്ണടങ്ങൾ നിറഞ്ഞുപോയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് അബൂജന്തലിനോട് പറയാണ്, അബൂജന്തലെ, എന്റെ കൂടെ വരാൻ പറ്റൂല, കാരണം ഒപ്പുവെച്ച് കഴിഞ്ഞുപോയി, ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇനി വരാൻ പറ്റൂല. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, അല്ല ഇവരെ കൊണ്ടുപോയിക്കൂടെ? ഏയ്, കൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കൂല. നിങ്ങൾ ആദ്യം തന്നെ വാക്ക് തെറ്റിക്കാൻ പാടില്ല. എന്നിട്ട് സഹലിനെ ക്രൂരമായി നിലത്തിലൂടെ വലിച്ചിഴച്ച് ചങ്ങലക്കെട്ടുകളുമായി തിരിച്ചു കൊണ്ടുപോകുന്നത് നിറഞ്ഞ കൺതടങ്ങളുമായി സഹാബാക്കളും നബിത്തങ്ങളും നിസ്സഹായനായി നോക്കി നിന്നു. ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നാ നിങ്ങൾ കേൾക്കണോ, മഹാന്മാരായ സ്വഹാബാക്കൾ പറയാണ്, ഈ ഒരു ഉടമ്പടി കഴിഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നബിയെ, നിങ്ങളല്ലേ പറഞ്ഞത് ഉംറ ചെയ്യാമെന്ന്? പറഞ്ഞിട്ടല്ലേ നബിയെ താങ്കൾ ഇങ്ങോട്ട് കടന്നു വന്നത്? ഞങ്ങളോട് പറഞ്ഞത് ഉംറ ചെയ്യാമെന്നല്ലേ? നിങ്ങൾ ഇപ്പോൾ ഉംറ ചെയ്യാതെ മടങ്ങുകയാണോ? നബി തങ്ങൾ പറഞ്ഞു, അതെ. അപ്പൊ നിങ്ങളല്ലേ ഉംറ ചെയ്യാന്ന് പറഞ്ഞത്? നബി തങ്ങൾ ചോദിച്ചു, ഞാൻ ഉംറ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഉംറ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ ഉംറ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അലസ്ത റസൂലല്ലാഹി ഹഖ്ഖ, നിങ്ങൾ സത്യത്തിൽ അള്ളാഹിന്റെ പ്രവാചകൻ തന്നെയാണോ? ഉംറ തങ്ങൾ ചോദിച്ച ചോദ്യമാണ്, അലസ്ത റസൂലല്ലാഹി ഹഖ്ഖ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകൻ തന്നെയാണോ? അല്ല, കള്ള പ്രവാചകനാണോ? നിങ്ങളൊന്നും മിണ്ടിയില്ല, നേരെ പോയി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക്. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖേ, ഈ വർഷം ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്, എന്നിട്ട് ഉംറ ചെയ്യാതെ തിരിച്ചു പോവുകയോ? സിദ്ദീഖ് തങ്ങളും ചോദിച്ചു, ഉമറേ, ഈ വർഷം ഉംറ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ. സിദ്ദീഖ് തങ്ങളോടും ചോദിച്ചോ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ ഇത്? സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മഹാനായ ഉമർ തങ്ങൾ ദേഷ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുന്നത്, ഞങ്ങൾ ആരും ഉംറ ചെയ്യുന്നില്ല, നിങ്ങൾ തഹല്ലുലാവണം, എല്ലാവരും മുടികളയണം, ആടിനെ അറുത്തു കൊടുക്കണം, എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബിയും നബി തങ്ങൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല, ഒരു സ്വഹാബിയും കേട്ടില്ല. എന്താ നബി നിങ്ങൾ പറഞ്ഞത്? ഉംറ ചെയ്യുന്നില്ല, തൽക്കാലം കഫാറത്ത് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തിട്ട് തലവടിച്ച് നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോവാണ്. സഹാബാക്കൾ ഒരാളും കേട്ടില്ല. നബി തങ്ങൾ ഇങ്ങനെ വേദനയോടെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? എന്തേ നിങ്ങൾക്ക് എന്തു പറ്റി നബിയേ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഞാൻ എന്റെ സ്വഹാബാക്കളോടൊരു കാര്യം പറഞ്ഞിട്ട് സ്വഹാബാക്കളത് കേട്ടിട്ടില്ലല്ലോ, സ്വഹാബാക്കളത് കേൾക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു, സ്വഹാബാക്കൾ കേട്ടിട്ടില്ല, എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുത്തുനബിയെ, ഞാൻ നിങ്ങൾക്കൊരു ഉപഹാരം, ഒരു ഐഡിയ പറഞ്ഞു തരാം, ഒരു ഉപായം പറഞ്ഞു തരാം. നിങ്ങൾ ആരോടും സംസാരിക്കും
ആരോടും മിണ്ടരുത്. നിങ്ങൾ നിങ്ങളുടെ തലയുടെ മുടിയെടുത്ത് കഫാറത്ത് കൊടുക്കണം നബിയേ. എന്നിട്ട് നിങ്ങൾ മദീനയിലേക്ക് മടങ്ങണം നബിയേ. എന്നിട്ട് നിങ്ങൾ ഉംറയിൽ നിന്ന് തഹല്ലുലാവണം നബിയേ. ഇത് കേട്ടപ്പോ നബി തങ്ങൾക്ക് തോന്നി, നല്ല ഐഡിയ ആണല്ലോ, നല്ല ഉപായമാണല്ലോ, നല്ല തന്ത്രമാണല്ലോ. നബി തങ്ങൾ നേരെ പോയി മുടി പഠിച്ചു കളഞ്ഞു. എന്നിട്ട് ഉംറ ചെയ്യാതെ മടങ്ങി പണങ്ങി പോകുന്നതിന്റെ പ്രായശ്ചിത്തമായി ആടിനറുത്തു. ഇത് കണ്ടപ്പോഴേക്കും സ്വഹാബാക്കളൊക്കെ ഞെട്ടിത്തിരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, ഹബീബ് ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ ഞങ്ങൾ മടിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വഹാബാക്കൾ കൂട്ടം കൂട്ടമായി ഓടി മുടി കളയുകയും ആടിന് അറുത്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഉമർ തങ്ങളുടെ കഥ കേൾക്കണോ, ഈ ഒരു സംഭവം പറഞ്ഞ ഉമർ തങ്ങൾക്ക് വിഷമം പിടിച്ചു. പിന്നെ വർഷങ്ങളോളം നോമ്പ് നോക്കാൻ തുടങ്ങി, വർഷങ്ങളോളം രാത്രി നിസ്കരിക്കാൻ തുടങ്ങി, ഒരുപാട് അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറയാണ്, എന്റെ മനസ്സിന് സംതൃപ്തിയാകുന്നതുവരെ, അല്ലാഹു എനിക്ക് പൊറുത്തു തന്നു എന്നും അല്ലാഹു എന്നെ തൃപ്തിപ്പെട്ടു എന്നും തോന്നുന്നതുവരെ വർഷങ്ങളോളമാണ് ഇതിന്റെ പ്രായശ്ചിത്തമായി ഞാൻ നോമ്പ് നോറ്റത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ഉപയോഗിച്ചത് വിവേകമാണ്, വികാരമല്ല. ഉമർ തങ്ങൾ ഉപയോഗിച്ചത് വികാരമാണ്. ആ ഒരു വിവേകം നമ്മളും ഉപയോഗിക്കാം. നമ്മളിവിടെ വികാരം ഉപയോഗിച്ച് പള്ളിയുടെ ഉസ്താദിനെ കഴുത്തെടുത്ത് കൊന്നപ്പോ വടിയും വാളും കുന്തവുമായി ഇറങ്ങി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്താ ഇവിടെ നേടാൻ പോകുന്നത്? നിരപരാധികൾ കൊല്ലപ്പെടും, കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ഒരു പൈങ്കിളിയെപ്പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ മുത്തു റസൂലുള്ളാ. സല്ലപിക്കുന്ന ഇണക്കിളികളെ അരുത് കാട്ടാള, അരുത് കാട്ടാള, അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി അതിന്റെ രക്തം ഇന്ത്യ എന്ന മഹാഭാരതത്തിലിട്ട് വേണ് ഇന്ത്യയുടെ സംസ്കാരത്തിന് പോറലേൽപ്പിക്കരുത് എന്ന് വാൽമീകി മഹർഷി പറഞ്ഞ ഈ ഇന്ത്യ മഹാഭാരതത്തിലാണ് നാടുനീള കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കുന്നത്. കളങ്കപ്പെട്ടില്ലേ? സംസ്കാരത്തിന് പോറലേറ്റില്ലേ? സല്ലപിക്കുന്ന ഇണക്കിളികളുടെ രക്തമിറ്റ് വേണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു കളങ്കമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. ഒരു പൈങ്കിളിയെപ്പോലും വെറുതെ നോവിക്കരുത്. എങ്ങാനും ഒരു പൈങ്കിളിയെ തിന്നാനോ ആവശ്യത്തിനോ വേണ്ടിയല്ലാതെ നോവിച്ചാൽ നാളെ മഹ്ഷറാവൻ സഭയില്ല, പൈങ്കിളി നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നും അത് കാരണമായി നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാ. ഈ സമുദായത്തിൽപ്പെട്ട നമ്മൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക? വാൽമീകി മഹർഷി പറഞ്ഞതുപോലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദേശവാഹകനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങ് കാസർഗോഡ് വന്നപ്പോ, കേരളക്കരയിലേക്ക് വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് ആ മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലങ്ങൾ നൽകിയത്. ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഇവിടെ സ്ഥലങ്ങൾ നൽകിയത് മുസ്ലിമീങ്ങളാണെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമെന്ന് ലോകമുടനീളം പ്രശസ്തിയാർജിച്ച ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ഗുജറാത്ത് ആക്കരുത്, ദയവ് ചെയ്ത് പാകിസ്ഥാൻ ആക്കരുത്, ദയവ് ചെയ്ത് ഷിറിയാക്കരുത്. എനിക്ക് പറയാനുള്ളത് നിയമപാലകരോടാണ്, നിങ്ങൾ കാക്കി അണിയുന്ന സമയത്ത്, വക്കീലന്മാർ ഗൗൺ അണിയുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. പ്രത്യേകമായ സമുദായത്തോടൊരു ഫേവർ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകമായ വിഭാഗത്തോട് താല്പര്യം ഉണ്ടാവാൻ പാടില്ല. നിയമം നിയമത്തിന്റെ വഴിയിലാവണം. ഒരാളോടും പ്രത്യേകമായ പ്രീതി, ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം, ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം. മുസ്ലിമീങ്ങൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട UAPA, എന്നാൽ മറ്റു ചില ആളുകൾ എന്ത് ചെയ്താലും അവരെ ഡമ്മി പ്രതികളെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടുകാരായ നിയമപാലകർ തുടങ്ങിയാൽ ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് മറന്നുപോകരുത്. ഇത് പാകിസ്ഥാനായി മാറും. പിന്നെ സ്കൂളിൽ ബോംബ് സ്ഫോടനങ്ങൾ, മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചതാണ്. അവിടെയുണ്ട് ചാവേർ സ്ഫോടനങ്ങൾ. അങ്ങാടിയിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ് ചാവേർ സ്ഫോടനം. അവിടെ അമ്പലത്തിൽ ഒന്ന് പൂജിക്കാൻ പോയതാണ്, അവിടെയും ബോംബ് സ്ഫോടനം. പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വന്നതാണ്, അവിടെയും ബോംബ് സ്ഫോടനം. ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത്. ദയവ് ചെയ്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ, കാസർഗോഡിനെ, കേരളത്തെ ഒരു പാകിസ്ഥാനാക്കി മാറ്റരുത്. ഒരു പൂച്ച ഒരു മുറിയിലിട്ട് നിരന്തരമായി ഒരു മിണ്ടാ പൂച്ചയെ ഒരാൾ നോവിച്ചാൽ പൂച്ച അതിന്റെ മിണ്ടാ പൂച്ച എന്ന പേര് മാറ്റി ഒരു പുലിയുടെ രൂപമായി മാറുമെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. നിരപരാധികളായ ആളുകളെ വളരെ ക്രൂരമായിട്ടും നിഷ്ഠൂരമായിട്ടും പള്ളികളിലും മിമ്പറുകളിലും മിനാരങ്ങളിലും കയറി വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ അവരെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ നിയമപാലകരിൽ നിന്നുണ്ടാവാൻ പാടില്ല.
നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വിവേകം കൊണ്ട് പ്രവർത്തിച്ചപ്പോ രണ്ട് വർഷം കൊണ്ട് മക്ക മുഴുവനും ഒരു ഒരു ചോര പോലും വിറ്റ് വീഴാതെ നബി തങ്ങളുടെ കൈകളിലേക്ക് കടന്നു വന്നു. സഹാബാക്കള് പറയാണ്, ഫതഹുമക്ക മക്കയിൽ അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കൾക്കും മക്കാ വിജയമുണ്ടായത്, സത്യത്തിൽ മക്കാ വിജയം അന്നല്ല ഉണ്ടായത്, ഹുദൈബിയ സന്ധി നടന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് വികാരത്തിന് അടിമപ്പെടാതെ വിവേകം കാണിച്ചതുകൊണ്ടാണ് മക്കത്തുൽ ഫതഹ്, വിശാലമായ മക്ക എന്ന നാട് അള്ളാഹുവിന്റെ ഹബീബിന് തിരിച്ചു ലഭിക്കാനുള്ള കാരണം. അന്നത്തെ ക്ഷമയായിരുന്നു, സംയമനമായിരുന്നു എന്ന് മഹാന്മാരായ സഹാബാക്കൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടിലുള്ള സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് സംയമനമാണ്. നമ്മുടെ ആയുധം ക്ഷമയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ പരിഹാരമില്ല. ഇവിടെ കൊലപാതകം ചെയ്യപ്പെട്ട ക്രിമിനലുകളായ ആളുകൾക്ക് ശക്തമായ വകുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോരാടണം. അതിന്റെ പേരിൽ രക്തം പോലും നമ്മുടെ കാസർഗോഡ് വീഴാൻ പാടില്ല. അതിന്റെ പേരിൽ രക്തം പോലും നമ്മുടെ കേരളത്തിൽ വീഴാൻ പാടില്ല. അതിനൊരു പ്രതികാരമായൊരു രക്തം പോലും ഒരു പാവപ്പെട്ട ഭാര്യ പോലും ഇവിടെ വിധവയാവാൻ പാടില്ല. ഒരു പാവപ്പെട്ട മക്കൾ പോലും ഇവിടെ എത്തിയുമായി അനാഥരായി മാറാൻ പാടില്ല. എന്തിനാണ് ആരെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഒരുപാട് അനാഥമാർ, ഒരുപാട് വിധവമാർ, ഒരുപാട് ഉപ്പയില്ലാത്ത മക്കൾ, മക്കളില്ലാത്ത ഉപ്പമാർ, ലോകത്തിന്റെ കണ്ണുനീര് കുടിച്ചിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്കുള്ളത്? പക്ഷേ എനിക്ക് പറയാനുള്ളത്, ക്രിമിനലുകളായ ആളുകളെ സംരക്ഷിച്ചിട്ട് ഒരുപാട് ഡമ്മികളെ ഇറക്കിയിട്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സംവിധാനം ഇനിയും നമ്മുടെ നാടുകളിൽ തുടർന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റായി ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായാൽ ആരൊക്കെയാണോ ഇതിന് ഒത്താശ ചെയ്യുന്നത്, ആരൊക്കെയാണോ ഇവരെ സംരക്ഷിക്കുന്നത്, ആരൊക്കെയാണോ അവർ വാദിക്കുന്നത്, അവരുടെ വീടിൽ പോലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റൂല. അത് നിങ്ങൾ വിചാരിക്കണ്ട. ലൈഫ് ഈസ് ആൻ എക്കോ എന്നാണ്, ജീവിതം എന്നാൽ ഒരു പ്രതിധ്വനിയാണ്. ഇന്ന് ചെയ്തത് നാളെ നമ്മൾക്ക് കിട്ടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നതിൽ സംശയമില്ല. വർഗീയ ചിന്തകൾ ഉണ്ടാക്കി നാല് വോട്ടിന് വേണ്ടി മുസ്ലിമിനെയും ഹിന്ദുവിനെയും സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എന്തിനാണ് ഈ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഒന്ന് നിർത്താനുള്ള സമയമായിട്ടില്ലേ? എന്തിനാണ് പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീര് കുടിക്കുന്നത്? നിർത്താനുള്ള സമയമായിട്ടില്ലേ? എന്ത് നേട്ടമാണ് ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ ചോര കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത്? ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ അടുത്തൊരു കൊലപാതകം നടന്നു, കാസർഗോട്ട് ജില്ലയിലല്ല വേറൊരു ജില്ലയിൽ. ആ കൊലപാതകം നടന്ന പ്രതികൾ പിടിക്കപ്പെട്ടപ്പോ ഒരു മാസം കൊണ്ട് ജാമ്യത്തിലിറങ്ങുകയുണ്ടായി. കേൾക്കണോ, ഏഴ് പ്രതികളിൽ അഞ്ചു പേരും അപകടം കൊണ്ട് മരിച്ചുപോയി. ഈ അടുത്ത് നടന്നൊരു കൊലപാതകം, ഒരാൾ സൂയിസൈഡ് ചെയ്തു, ഒരാൾ കാർ ആക്സിഡന്റിൽ പെട്ടു, ഒരാൾ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. അങ്ങനെ അഞ്ചോളം ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങളാൽ മരിച്ചുപോയത് നമ്മുടെ കൺമുന്നിൽ തെളിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് ദുആ ചെയ്യാം സർവശക്തനായ അള്ളാഹുവിനോട്, അള്ളാഹുവേ ഈ ക്രിമിനലുകളെ നീ നശിപ്പിക്കണേ അല്ലാ. സമുദായത്തിന്റെ നാടിന്റെ ഐക്യവും നാടിന്റെ സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്നവർ ആരൊക്കെ, അവർ രാഷ്ട്രീയ നേതാക്കളാവട്ടെ ആരുമാവട്ടെ, അവരെ നീ നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ നാട്ടിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ എന്റെ സ്നേഹിതന്മാരെ, പള്ളിയിൽ കയറി കൊലപാതകം നടത്തുന്നത് നമ്മെ പ്രകോപിപ്പിക്കാനാണ്. ഉസ്താദുമാരെ വെട്ടുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ വികാരമുണരും. അതിന്റെ പേരിൽ നമ്മൾ അമ്പലങ്ങളിലേക്ക് കയറും. അരുത്, അരുത്, ഇത് ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല. നിങ്ങൾ പഠിക്കണം മഹാനായ സക്കരിയ നബി അലൈഹിസലാം, മഹാനായ യഹ്യ നബി അലൈഹിസലാം, രണ്ട് പേരെയും ജൂതന്മാർ കഴുത്തറുത്തു കൊന്നതാണ്. എങ്ങനെ ഓടിപ്പോകുന്ന മഹാനായ സക്കരിയ നബി അലൈഹിസലാം ഒരു മരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് കഷ്ണമായി ഊർച്ചവാള് കൊണ്ട് ഈർന്നുകൊണ്ട് വധിച്ചിട്ടുണ്ട് ജൂതന്മാരായ ആളുകൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് വെപ്രാളപ്പെടരുത്. പരീക്ഷണം കൊണ്ടേ സ്വർഗത്തിലേക്ക് കടന്നെത്താൻ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്, പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം.